നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ലാലഴകം. ഞാനിപ്പോൾ തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്തുകൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ രണ്ട് സുഹൃത്തുക്കൾ കൂടെയുണ്ട്. സിറ്റിസൺ കേരള ന്യൂസിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനൂപ്, ഒപ്പം ഗാലറി ഓഫ് നാച്ചുറലിൻ്റെ സുമേഷ് കോട്ടൂരുമാണ് എനിക്കൊപ്പം ഉള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു കോളനി ആണ്. ഇവിടെ പണ്ട് ചെങ്കൽച്ചൂള എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ആ പേരൊക്കെ മാറി രാജാജി നഗർ എന്ന പുതിയ പേരിൽ പുതിയ മുഖവുമായി പുനർജനിച്ചിരിക്കുകയാണ് ഈ കോളനി. വിങ്സ് ഓഫ് ഉമൺ അഥവാ വൗ എന്ന പെൺകൂട്ടായ്മ കണ്ട സ്വപ്നങ്ങളെ അനികുമാർ എന്ന എക്സൈസ് ഉദ്യോഗസ്ഥൻ യാഥാർത്ഥ്യമാക്കിയതോടുകൂടിയാണ് ഇവിടുത്തെ ഒരു വലിയ മാറ്റം, ആ മാറ്റത്തിന് നാന്ദിയായത്. ഈ കാണുന്ന ദൃശ്യങ്ങൾ വൗ എന്ന കൂട്ടായ്മയും എക്സൈസ് ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രായമായ കണ്ണുകാഴ്ചയില്ലാത്ത അമ്മമാരെ തിരുവനന്തപുരത്ത് കണ്ണാശുപത്രിയിലെത്തിച്ച് ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് തിരിച്ച് കൊണ്ടുവരുന്ന പരിപാടിയുടെ ദൃശ്യങ്ങളാണ്. എൻ്റെ പേര് ധനുജകുമാരി, ഞാൻ വിങ്സ് ഓഫ് വിമൻ്റെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് പ്രവീണ, ഞാൻ വിങ്സ് ഓഫ് വിമൻസിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ശ്രീജ പ്രദീപ്. തുളസി എൻ്റെ അവരുടെ കൂടെ നിൽക്കുന്നത്. ശരി, അപ്പോൾ നമ്മുടെ ഈ സംഘടന എന്താണ് വൗ? ഞങ്ങളുടെ സംഘടനയുടെ പേരെന്ന് പറഞ്ഞാൽ വിങ്സ് ഓഫ് വിമൺ. പറക്കുന്ന സ്ത്രീകൾ, ചിറകുകൾ വെച്ച് ഞങ്ങൾ പറക്കാൻ ആഗ്രഹിക്കുന്നവർ. അത് മറ്റൊന്നിനും മേലെയല്ല, ഞങ്ങൾക്ക് കുറച്ച് വിഷയങ്ങളുണ്ട് അതിൻ്റെ പുറകിലുള്ള ഞങ്ങളുടെ കുറച്ച് ലക്ഷ്യങ്ങൾ. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ പറന്നെത്തണം. അതാണ് ഞങ്ങളുടെ വിങ്സ് ഓഫ് വിമണിൻ്റെ ഉദ്ദേശം. ഈ വൗവിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ദൗത്യം മറ്റൊന്നാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഇവരും ചേർന്നിട്ട്, വൗവും ചേർന്നിട്ട് ഒരു കാര്യം ഇതിനകത്ത് ചെയ്തിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എക്സൈസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഞങ്ങളുടെ കുറച്ച് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം ഞങ്ങൾ അവരുമായിട്ട് കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ അവരുടെ നല്ലൊരു സാന്നിധ്യം ഞങ്ങളോടൊപ്പമുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഈ മെഡിക്കൽ ക്യാമ്പുകൾ, ഇതിനകത്തുള്ള മെഡിക്കൽ ക്യാമ്പുകളിലൊക്കെ വളരെ അവരുടെ ഭാഗത്തു നിന്നുള്ള വളരെ അധികമായിട്ടുള്ള സഹകരണങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് പേരെ കൊണ്ടുപോയി നമ്മൾ ഈ നേത്ര പരിശോധന ക്യാമ്പുകളിൽ ഇവിടെ വെച്ച് നടത്തുകയും കുറേ അമ്മമാർക്ക് അതിൻ്റെ ഈ കാഴ്ച കിട്ടൂല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് പോലും എക്സൈസുമായിട്ട് ബന്ധപ്പെട്ട് അവരുടേതായ നേരിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്തു കൊടുത്ത് അവർക്ക് നല്ല കാഴ്ച കിട്ടി. അങ്ങനെയുള്ളവരുണ്ട്. അതിൻ്റെ മറ്റ് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഞങ്ങളുടെ കൂടെ നിന്ന ഒരു ആളാണ് അനികുമാർ സാറ്. അനികുമാർ സാറിൻ്റെ കാര്യം ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എല്ലാ പ്രവർത്തന മേഖലകളിലും ഇതുവരെ ഇനി ഈ വിങ്സ് ഓഫ് വിമൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ കുറേ കാര്യ പദ്ധതികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഒരു മേൽനോട്ടം സാറിൻ്റെ ഒരു അവരുടെ ഒരു ആ ടീം, അനികുമാർ സാറ് അവരുടെ ഒരു ടീം വർക്ക് തന്നെയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരെടുത്ത് പറഞ്ഞത്. പിന്നെ അതിൽ തന്നെ റജീന മാഡം, മാഡം നല്ലൊരു സഹകരണം. കാരണം ഞങ്ങൾക്കൊരു സ്ത്രീകളായതുകൊണ്ട് പല കാര്യങ്ങളും ഞങ്ങൾക്ക് നേരിട്ട് അനികുമാർ സാറിൻ്റെ അടുത്തോ ഇതിൽ കൂടെ വരുന്ന രാജേഷ് സാറ്, അങ്ങനെ അവർ വേറെ അനികുമാർ സാറുണ്ട്, രാജേഷ് സാറുണ്ട്, റജീന മാഡമുണ്ട്. അപ്പോൾ അങ്ങനെ വേറെ രണ്ട് മൂന്ന് സാറുമാരൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട്. അവരുടെ ടീമുണ്ട് അവരുടെ. അപ്പോൾ പലതും ഞങ്ങൾക്ക് സ്ത്രീകളെന്ന് നിലയ്ക്ക് റജീന മാഡമായിട്ട് ഞങ്ങൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നത്. അവരുടെ വലിയൊരു സഹായവും സഹകരണവും ഞങ്ങളുടെ ഈ കോണിലുള്ള ഓരോ കാര്യങ്ങൾക്കും അവരുടേത് കണ്ണെത്താത്ത ഒരു കാര്യങ്ങളും ഇല്ല. ഞങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും റജീന മാഡത്തിൻ്റെ ആയിരുന്നാലും അനികുമാർ സാറിൻ്റെ, അനികുമാർ സാറിൻ്റെ എടുത്ത് പറഞ്ഞു. ഇനി ഇപ്പോഴെന്നല്ല, ഇവിടുന്ന് ഇപ്പോൾ സാറിനിപ്പോൾ പ്രൊമോഷൻ കിട്ടി. പ്രൊമോഷൻ കിട്ടിയെങ്കിൽ ഞങ്ങൾ അന്ന് ഞങ്ങൾ പോയിരുന്നു, കണ്ടിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ എത്ര പ്രൊമോഷൻ കിട്ടിയാലും ഞങ്ങളുടെ ഈ കോളനിയിൽ സാറിൻ്റെ ഒരു മേൽനോട്ടം ഞങ്ങളുടെ വിങ്സ് ഓഫ് വിമൻ്റെ കീഴിലുണ്ടായിരുന്നാൽ അത് ഇനിയും ഞങ്ങൾക്ക് ഇതിനേക്കാൾ ഉയരങ്ങളിലെത്താൻ പറ്റും. എനിക്കും എൻ്റെ ടീമിനും പറയാനുള്ള ഇത് തന്നെയാണ്, അനിൽകുമാർ സാറ് എന്നെ ഇനി മുന്നോട്ടുള്ള കാര്യം, സാറ് പ്രൊമോഷൻ കിട്ടിപ്പോയെങ്കിൽ ഇനി ഞങ്ങളുടെ എല്ലാ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കും സാറ് തന്നെ വേണം. അത് അതിന് വേണ്ടിയിട്ടുള്ള നല്ല ഇത് കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് സാറിനെ അത് പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് പറ്റില്ല എന്നല്ല, പക്ഷേ ഞങ്ങളുമായിട്ട് ഇത്രയും കാര്യങ്ങൾ അടുത്ത് അറിയാമെന്നുള്ളൊരു സാറാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായവും ചെയ്യണതാണ്. അപ്പോഴത്തേക്കും ആ സാറിന് തന്നെ വേണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിട്ട് ഞങ്ങൾ ഇനി അതായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ റജീന മാഡവും രാജേഷ് സാറ്, പിന്നെ വേറെ രണ്ട് ടീമിൽ വേറെ ഒന്ന് രണ്ട് സാറുമാരുണ്ട്. ഇവരെല്ലാം തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മാത്രമേ ഇനി ഞങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും മുന്നിൽ നിന്ന് ചെയ്യാനും അവർ വേണം. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ആവശ്യം. നമ്മൾ ആ വിങ്സ് ഓഫ് വിമൻസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു നേത്ര ക്യാമ്പ് നടത്തിയിരുന്നു. നേത്ര ക്യാമ്പ് നടത്തുന്നപ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എക്സൈസ് വകുപ്പ് നിന്നും കണ്ണാശ്രീല സൂത്ര മാഡം, ചിത്ര മാഡം കൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഇവിടെ നിന്ന് ഒരു കുറഞ്ഞത് ഒരു നാലഞ്ച് പേർക്കെങ്കിലും ഇപ്പോഴും ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട്. അവർക്കും സന്തോഷം ഇങ്ങനെ ഒരു നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചതിന്. നമുക്കും നമ്മുടെ സംഘടനയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു.
ഈ കാണുന്ന അമ്മമാർക്ക് സ്വന്തം മക്കളെ പോലെയാണ് ഈ ഉദ്യോഗസ്ഥർ. തിരിച്ചും അതേ മനോവിചാരത്തോടു കൂടിയാണ് ഉദ്യോഗസ്ഥരും പെരുമാറുന്നത്. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഈ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ തന്നെ കണ്ട് ആശുപത്രിയിൽ കൂട്ടിക്കൊണ്ടുപോയി ശസ്ത്രക്രിയ നടത്തി തിരികെ എത്തിച്ച ശേഷം ഈ അമ്മയ്ക്ക് ഇവർ സ്വന്തം മകളെപ്പോലെ തന്നെയാണ്. എപ്പോൾ കണ്ടാലും ഇവർ കെട്ടിപ്പിടിച്ച് ആ നന്ദി സൂചകമായി മുത്തം കൊടുക്കുന്ന കാഴ്ച എല്ലാവരെയും കണ്ണു നിറയ്ക്കുന്ന കാഴ്ചയാണ്. വീണ്ടും ഇന്ന് ഇവർ കണ്ണാശുപത്രിയിലേക്ക് പോവുകയാണ്. ഇവർക്കൊപ്പം ഞങ്ങളും അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ കണ്ണാശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. പഴയ കണ്ണാശുപത്രി അല്ല കേട്ടോ, പുതിയ കണ്ണാശുപത്രി. അത്യാധുനിക സൗകര്യങ്ങളുള്ള പുതിയ ബഹുനില കെട്ടിടത്തിലാണ് ഇപ്പോൾ ആശുപത്രി പ്രവർത്തിക്കുന്നത്. ആശുപത്രിയുടെ പുതിയ സൗകര്യങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ജനമിത്രം നിങ്ങളിലേക്ക് എത്തിക്കും. ഇപ്പോൾ നമുക്ക് ഈ അമ്മമാരുടെ കൂടെ തന്നെ പോകാം. ഈ അമ്മമാരെ ഇവിടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ പരിപാലിക്കുന്ന ഈ ആശുപത്രിയുടെ സൂപ്രണ്ട് കൂടെയായിട്ടുള്ള ഡോക്ടർ ചിത്ര രാഘവൻ, അദ്ദേഹമാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുന്നത്. ഇവിടെ സെക്യൂരിറ്റി മുതൽ ഡോക്ടേഴ്സ് വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഈ അമ്മമാരുടെ കാര്യങ്ങൾ കൃത്യമായും അവർ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടർ തിരക്കിലാണെന്ന് അല്പസമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒപ്പം ആ സമയത്ത് അമ്മമാരോട് നമുക്ക് കുറച്ച് കുശലം ചോദിക്കാം. അമ്മ, നിങ്ങളുടെ ഇവിടെ താമസിക്കുന്നതൊക്കെ എവിടെയാണ്? രാജാജി നഗർ. കണ്ണിന് കണ്ണിന് കാഴ്ചയില്ല, അങ്ങനെ കണ്ണ് അപ്രശത്തിന് വേണ്ടിയാണ് മേഡം നമ്മളവിടുത്തെ സാറെല്ലാവരും ഒക്കെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ അന്ന് ഒറ്റയ്ക്കാണ് വന്നത്. ഇപ്പോഴും ഞങ്ങൾ എൻ്റെ ചേച്ചിയും ചേട്ടനും എല്ലാവരും ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കൂടെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇനി ഒരു മൂന്ന് ചെക്കപ്പ് കൂടെ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞാലേ എനിക്ക് കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞങ്ങളെ കൊണ്ടുവരികയാണ് ഞങ്ങളെ മേഡം. വളരെ സന്തോഷത്തിലാണോ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം നടത്തുന്നത് കൊണ്ട്? എനിക്ക് സന്തോഷം തന്നെ, സന്തോഷം 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 തന്നെ. എനിക്ക് ആമക്കളൊന്നുമില്ല, ഭർത്താവില്ല, ഒരു ഇളയ മോള് മരിച്ചു പോയി, ഭർത്താവ് മരിച്ചു പോയി. എനിക്ക് രണ്ട് കണ്ണും കാഴ്ചയില്ലായിരുന്നു. മേഡം കൊണ്ടുപോയി എനിക്ക് ഒരു കണ്ണിന് കാഴ്ച എടുത്തത് മേഡമാണ്. മേഡത്തിൻ്റെ സഹായത്തിലാണ് ഞങ്ങൾ എന്നും ജീവിച്ചു പോകുന്നത്. ആരും സഹായിക്കാനില്ല. രണ്ട് ആമക്കളുടെ ഒരു മാത്രമേ രക്ഷിച്ചുള്ളൂ. ഞാൻ ഡോക്ടർ ചിത്ര രാഘവൻ, തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ്തൽമോളജിയുടെ സൂപ്രണ്ടായി പ്രവർത്തിച്ചു വരുന്നു. ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആരോഗ്യമേഖലയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് നടത്തി വരുന്ന ഒരു പ്രോഗ്രാമിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ, നിങ്ങളുമായിട്ട് അതിൻ്റെ അറിവ് പങ്കുവെക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരു ഒരു വളരെ കനത്ത മഴയുള്ള ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്നര നാലായപ്പോൾ നമ്മുടെ കണ്ണാശുപത്രിയിലേക്ക് ഈ ഇദ്ദേഹം ശ്രീ രാജേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഒരു ടീമിനോടൊപ്പം ഓടിക്കയറി വന്നു. എന്നിട്ട് നല്ല അന്നാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ മരങ്ങളെല്ലാം ഇവിടെ വീണത്, ഒരു 15-ഓ 30-ഓ മരങ്ങളെല്ലാം വീണ തിരുവനന്തപുരം സിറ്റി ആകെ ലൈറ്റും ഇല്ലാതെ ഇരുണ്ട് കിടന്ന ഒരു സമയം ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീമുമായിട്ട് വന്നു. എന്നിട്ട് അവർ ഒരു 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 സ്കീമിനെക്കുറിച്ച്, അവർ ചെയ്തു പോകുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് എന്നോട് പറഞ്ഞു. അതിൻ്റെ പേരാണ് വിമുക്തി എന്ന് പറഞ്ഞാൽ, രാജാജി നഗർ എന്ന് പറയുന്ന ആ കോളനിയിലുള്ള എല്ലാ ആവശ്യമുള്ള നീഡി ആളുകളിലേക്ക് അവർ പലതരത്തിലായിട്ട് റീച്ച് ഔട്ട് ചെയ്യുന്ന
ഒരു പദ്ധതിയാണ് ഈ വിമുക്തി. അവിടെ ഉള്ള ആളുകളിലേക്ക് അവർ തന്നെ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫ് ഇറങ്ങിച്ചെന്ന് അവരുടെ ഓരോരുത്തരുടെയും ആവശ്യം എന്താണോ അത് മനസ്സിലാക്കി അതിനു വേണ്ടി അവർ പ്രവർത്തിച്ചു പോരുകയായിരുന്നു. അപ്പോൾ എന്നെ കാണാൻ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് പേർക്ക് അന്ധരായവർ, വേറെ പലതരത്തിൽ കാഴ്ച പോയവരും നഷ്ടപ്പെട്ടവരും, അങ്ങനെ ആവശ്യങ്ങളുള്ള ആളുകളെ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരട്ടോ എന്നുള്ളൊരു ചോദ്യവുമായിട്ടാണ് അവരന്ന് വന്നത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു എന്നാൽ അങ്ങനെ ആവട്ടെ, അവർ കുറച്ച് പേരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അവരുമായിട്ട് ഇനി വരട്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ നെക്സ്റ്റ് അടുത്ത ദിവസം മുതൽ അവരെയായിട്ട് ഇവർ വരാൻ തുടങ്ങി. അതിൽ ഏറ്റവും കൂടുതൽ ഈ രണ്ട് പേരാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളവരും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു, ഞാൻ കാണുന്നില്ല. കാരണം ഈ ഒരു വളരെ വളരെ സംഖ്യ കൂടിയ ഒരു ഒപിയാണ് ഞങ്ങളുടെ. അതിനുള്ളിലേക്ക് ഇവർ രണ്ടുപേരും മാത്രമാണ് അകത്ത് കയറി വന്നുകൊണ്ടിരുന്നത്. ഈ പാവപ്പെട്ട രോഗികളെ കണ്ണു കാണാൻ വയ്യാത്തവരെയും എല്ലാവരെയും പിടിച്ച് കൊണ്ടുവന്ന് ഓരോ ടെസ്റ്റും, കാരണം പെട്ടെന്നൊരു ശസ്ത്രക്രിയ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ രാവിലെ ഞാൻ ഇവർ വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ സ്റ്റാഫ്, ഈ ഓരോ സ്റ്റാഫിനെയും വിളിച്ച് താഴെ ഒ പിയിൽ ഇന്ന ഇന്ന പേഷ്യൻ്റ് വരും, അവർക്കൊരു പ്രയാസം ഉണ്ടാകാതെ നടക്കണം എന്ന് വിളിച്ചറിയിക്കുകയുണ്ടായി. അതിൽ പിന്നെ താഴെ കയറി വരുമ്പോൾ സെക്യൂരിറ്റി മുതൽ സെക്യൂരിറ്റി സ്റ്റാഫിനെ അലേർട്ട് ചെയ്ത് അവരും ബാക്കി ഇവിടുത്തെ അല്ലാത്ത നമ്മുടെ സ്റ്റാഫ് അവരെ കൊണ്ടുവന്ന് സിസ്റ്റർമാർ കണ്ട് അവർക്കൊരു പ്രയാസം ഉണ്ടാവാതെ ഒ പി ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് നേരെ ഞങ്ങളുടെ അടുത്തോട്ട്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജൂനിയർ ഡോക്ടേഴ്സാണ് ഡോക്ടർ മീരയും ഡോക്ടർ സഹലയും. അപ്പോൾ ഈ ഡോക്ടേഴ്സുമായിട്ടാണ് പിന്നെ ഞങ്ങൾ ഈ ടീമായിട്ട് ഞങ്ങൾ പോയി ഇവരെ നോക്കുകയായിരുന്നു. നോക്കി ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ട ടെസ്റ്റുകൾ ഇതെല്ലാം എടുത്ത് അവരുടെ ശസ്ത്രക്രിയ കുറച്ച് ദിവസം എടുക്കേണ്ടി വന്നു. ഇതെല്ലാം ചെയ്ത് റെഡിയാക്കി. അപ്പോൾ ഒരു ശരിക്കും മക്കളെക്കാൾ കൂടുതൽ റജിന കൂടെ നിന്ന് ബൈസ്റ്റാൻഡ് എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം കാണുന്നത് റജിനയാണ്. റജിനയാണ് ത്രൂ ഔട്ട് നിന്നതും ആ അമ്മേനെ അന്ന് രണ്ട് കണ്ണും കാണാൻ വയ്യാതെ ഒരു അമ്മ ലീല, ലീല എന്ന് പറഞ്ഞ അമ്മ. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞു ഇടത്തോട്ടാണോ വലത്തോട്ടാണോ ഒ പി ആണോ ഒന്നുമില്ല, കംപ്ലീറ്റ് ഇരുട്ടാണ്. അവരെ കൊണ്ടുവന്നതും കൂടെ നിന്ന് പരിചരിച്ചതും എല്ലാം വാർഡിൽ ടെസ്റ്റുകൾ മുഴുവൻ ചെയ്ത് അനസ്തീസിയ എന്ന് വേണ്ട എല്ലാം ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ മകനെ, മകനുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് വന്നു. പക്ഷെ ഇവർ പോയി ഇങ്ങനെ ഇങ്ങനെ ഓരോരോ രോഗികളെ കൊണ്ടുവന്ന് ചെയ്ത ഒരു വളരെ മഹത്തായ ഒരു പ്രവൃത്തി. ഇത് എല്ലാവർക്കും ഒരു ഒരു പാഠമായിരിക്കണം. കാരണം എൻ്റെ അറിവിൽ ഈ പോലീസ് എക്സൈസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നത് അവർ വളരെ വളരെ ഒരു വേറെ തലത്തിലാണ്. പക്ഷെ അവരിൽ ഇത്രയും മനുഷ്യത്വം ഉണ്ടെന്നും ഇത്രയും ബാക്കി പിന്നെ സമൂഹത്തോടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അത് പറയാതെ വയ്യ. ഇവരുടെ ഈ മഹത്തായ ഉദ്യമത്തിന് ചുക്കാൻ പിടിച്ചത് അന്ന് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു, ശ്രീ ടി അനികുമാർ. അനികുമാർ ഇന്ന് അദ്ദേഹം അസിസ്റ്റന്റ് കമ്മീഷണറാണ്, എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നേതൃത്വത്തിലാണ് ഇവർ ഓരോരുത്തരും അദ്ദേഹത്തോടൊപ്പം ചേർന്ന്. ഇങ്ങനെ ഒരു കൂട്ടായ്മ ഞാൻ കണ്ടിട്ടില്ല. ആരോഗ്യമേഖലയിലുണ്ട്, പക്ഷേ ഈ എക്സൈസിലുമൊക്കെ ഇങ്ങനെയാണ് എന്നുള്ളൊരു കുടുംബത്തെ പോലെ ഇവർ പ്രവർത്തിക്കുന്നത് ത്രൂ ഔട്ട്. ഇതെല്ലാം ഇതും നമ്മുടെ സ്റ്റാഫാണ്, അവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അവരവരുടേതായ റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. രാജാജി നഗറിലെ അമ്മമാർക്ക് വേണ്ടി ഡോക്ടർ ചിത്ര രാഘവനും എക്സൈസ് ഉദ്യോഗസ്ഥരും വൗ കൂട്ടായ്മയും ചേർന്ന് ഒരു മനസ്സാൽ പ്രവർത്തിക്കുന്ന ഈ നന്മയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ കഥയിലെ ശരിക്കുള്ള നായകൻ എസ് സി പി അനികുമാറിലേക്കുള്ള ഞങ്ങളുടെ യാത്രയും ഇവിടെ അവസാനിക്കുന്നില്ല, തുടരുകയാണ്. ആ കാഴ്ചകൾക്കായി ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഓൾ കൂടി ചെയ്തു വയ്ക്കുക. വീണ്ടും കാണാം. അതുവരെ നന്ദി, നല്ല നമസ്കാരം.